നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെയായിരുന്നു മമ്മൂട്ടിയുടെ ജന്മദിനം. അതുമായി ബേസ് ചെയ്തിട്ടുള്ള ആഘോഷം കാര്യങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ തന്നെ മുന്നേറുകയായിരുന്നു. അതുപോലെ തന്നെ എല്ലാവിധ മേഖലയിൽ നിന്നും സിനിമാ മേഖലയിലുള്ള എല്ലാ നടന്മാരുടെയും ഭാഗത്ത് നിന്നും മമ്മൂട്ടിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തുമായിട്ടുള്ള ഓർമ്മകളെല്ലാം പങ്കുവച്ചുകൊണ്ടുള്ള വലിയ വലിയ വീഡിയോകൾ ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ വീഡിയോ വരെ ഉണ്ടായിരുന്നു. അതിനെല്ലാം വലിയ സ്വീകാര്യത കിട്ടുകയുണ്ടായി. എന്നാൽ ഇന്ന് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്ത് വേറൊരു വീഡിയോയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. ആ വീഡിയോയെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് മാതൃഭൂമി ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ നേരത്തേതാണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അവർ ഇന്നലെയാണ്, യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്നലെയാണ്. അത് മമ്മൂട്ടിയുടെ ബർത്ത്ഡേയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മോഹൻലാലിനോട് അവതാരകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മമ്മൂട്ടി ഇത്രയും കാലം ഒരുമിച്ച് സിനിമകളിലെ കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തു, ഈ ഒരു സമയത്ത് മമ്മൂട്ടിയെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ വലിയ ഹിറ്റായി മാറിയിരിക്കുന്നത്. എടുത്തു പറയേണ്ടത്, ഈ ഒരു ചോദ്യം പല സമയങ്ങളിൽ പലപ്പോഴായിട്ട് ഈ രണ്ട് താരങ്ങളോടും ചോദിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഏകദേശം ഒരേപോലെയുള്ള മറുപടികളാണ് കൊടുക്കാറ്. അതൊരു എന്താ പറയുക, ഒരു ഒത്തൊരുമയുടെ ആ ഒരു രീതിയിലുള്ള ഒരു ആർക്കും ദ്രോഹമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള മറുപടികളാണ് ഈ രണ്ട് നടന്മാരും കൊടുക്കാറ് അല്ലെങ്കിൽ കൊടുത്ത് കാണാറ്. പക്ഷെ ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞ ഈ മറുപടി വളരെയധികം അർത്ഥവത്തുള്ളതാണ് അല്ലെങ്കിൽ ചിന്തിച്ച് പറഞ്ഞ ഒരു മറുപടിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും മോഹൻലാൽ അത് പറഞ്ഞും കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് ഇത്രയുമാണ്, എനിക്കില്ലാത്തതെല്ലാം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിനുള്ളതൊന്നും എനിക്കില്ല എന്നാണ് അദ്ദേഹം ഒറ്റ വരിയിൽ മറുപടിയായി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അതിനെ വിവരിക്കുന്നുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന താരം ചെറുപ്പം മുതലേ, അദ്ദേഹത്തിന് പരിചയമുള്ള കാലം തൊട്ടേ അദ്ദേഹം ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ശരീരം നോക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു. അതേപോലെ ഓരോരോ കാര്യങ്ങളിലും തൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി വേണം, താൻ ചെയ്യുന്നത് ആയിരിക്കണം ഒരു ഫസ്റ്റ്, ഒരു സംഭവം അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ ഇത് വേറെ ആരും ചെയ്യാത്ത രീതിയിൽ ആദ്യമായി ചെയ്യുന്നതായി മാറ്റണം എന്നുള്ള ഒരു വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു കാർ ആയിക്കോട്ടെ, ഇതൊന്നും വേറെ ആരുടെയും കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പേ എനിക്ക് എത്തിക്കണം അല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരെക്കാളും മുന്നേ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന, മറ്റുള്ളവർക്കൊരു മാർഗദർശിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി, അതുപോലെയല്ല ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമാണ്, നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടും സ്റ്റഡി ചെയ്തിട്ടുമുള്ള ഒരു ഉത്തരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും മമ്മൂട്ടി ആ ഒരു ലക്ഷ്യം തന്നെ, അതായത് മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായിട്ടിരിക്കുക, മറ്റുള്ളവരെക്കാൾ മുന്നേ നടക്കുക, ബാക്കിയുള്ളവരൊക്കെ തൻ്റെ പുറകെ വരട്ടെ, താൻ നടന്ന വഴിയിലൂടെ നടക്കട്ടെ എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം തന്നെയാണ് ഇന്നും ഈ 70-ാം വയസ്സിലും മമ്മൂട്ടി എന്ന് പറയുന്ന താരം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ എന്നുള്ള പദവിയിൽ ഇപ്പോഴും ഈ 70-ാം വയസ്സിലും രാജാവായി തന്നെ നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.